ഹലോ ഹലോ, ലൈവാണ്, ലൈവാണെന്ന് തോന്നുന്നുണ്ട്. ഹലോ 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 അപ്പോൾ ഈ ലൈവ് നമ്മൾ ടീം കൂടെ കിടന്നുണ്ട്. ഹായ്, ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, എന്നാൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ലൈവ് ആണെന്ന്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ക്ലാഷ് കോഡാണ് ഫസ്റ്റ് കളിക്കാനായിട്ട് വന്നത്. വല്ല ഹാങ് ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം. ഇപ്പം മാച്ച് തുടങ്ങുന്നവരെ ഹാങ് ഒന്നും കാണുന്നില്ല. ബ്രോ സുഖമാണ്. അപ്പോൾ ഗൈസ് ഹാങ് ഒന്നുമില്ല, കറൻ്റ്ലി 1 വാച്ചിങ് ഉള്ളൂ. ഓ ഗൈസ്, അപ്പം ഒന്ന് നോക്കായിട്ടുണ്ട്. ഓ ബൈ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഡിഫീറ്റായി. ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ ഡിഫീറ്റ് ആവും. ആ ഡിഫീറ്റായി. സെക്കൻഡ് റൗണ്ടിൽ നമ്മളൊരു ഫമാസ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ട് എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമ്മൾ ഡിഫീറ്റായി പോയി. അപ്പോൾ സെക്കൻഡ് റൗണ്ട് എന്താണ്, നമ്മൾ ഡിഫീറ്റ് ആവാൻ സമ്മതിക്കില്ല. ഓ വൈ വൈ, പക്ഷെ ഇപ്പോഴൊന്നൊരു ഹാങ്ങില്ല. പക്ഷെ എനിമിയെ കാണുമ്പോൾ ചെറിയ രീതിയിലൊരു ഹാങ് വരുന്നുണ്ട്, അതാണ് പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് ഫയർ ചെയ്യുന്നുണ്ട്. ഓഫ്, ഇവ നമ്മുടെ എന്തിനാ ഗ്ലൂ ആൾട്ട ഗൈസ്? നമുക്ക് എനിമിയൊന്നും കണ്ടിട്ട് പോലും ഇല്ല നമ്മൾ. ഓഫ്, അവൻ നോക്കായി പോയി. നമ്മൾ നേരെ താഴേക്ക് റഷ് ചെയ്യാണ്. റഷ് ചെയ്ത് നമ്മുടെ ചങ്ങായിൻ്റെ നോക്ക് കംപ്ലീറ്റ് ആക്കി കൊടുത്തു. അവൻ്റെ കയ്യിലും ഒരു ഗ്ലൂ വാളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കാണ്. ഗൈസ് നമുക്ക് എനിമിയൊന്നും കാണാനില്ല. എന്താ പറയുക, അപ്പം നമുക്ക് ഗ്ലൂ വാൾ നേരത്തെ എക്യൂപ്പ് ചെയ്യാൻ മറന്നു.
ഇവിടെ ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് തീർത്തും അറിയില്ല. ആ ഇവിടെ ഒരുത്തനുണ്ട്, അവനെന്തായാലും നമുക്ക് വേണം. ഇവിടെ രണ്ടുപേരുണ്ടല്ലോ. വയസ് ഗുയിസ് സഭ നമുക്കൊരു കില്ല് കിട്ടിയിട്ടുണ്ട്. ഫാമാസാണ്, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സീനുണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ 2 റൗണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഡിഫീറ്റായി, സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വിക്ടറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മച്ചാണ് നമുക്ക് ഗ്ലൂ വാളൊക്കെ തന്നിട്ടുണ്ട്, എന്തിനാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഫാക്ടറിയിലേക്ക് കയറണം. കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം ചെക്ക് ചെയ്യാണ്. നമ്മുടെ ടീംമേറ്റ്സിനൊക്കെ അടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് സൈഡിൽ നിന്ന് അടി കിട്ടി, ആരും അടിച്ചൊന്നും കണ്ടില്ല. ഉഫ് ഗൈസ് നല്ല രീതിയിൽ അവൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 യൂസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ആരാണല്ലോ, എന്താ പറയുക, ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഇവൻ എന്ത് കാട്ടം, ഇവൻ എന്താ കാട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഡബിൾ കില്ല് എടുത്തിട്ടുണ്ട്. ഇപ്പോ സെക്കൻഡ് റൗണ്ട് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ തോംസണും 3 ഗ്ലൂവാൾ വാങ്ങിയിട്ടുണ്ട്, 1 മഷടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് റൗണ്ടിൽ നമുക്കൊരു കില്ല് വേണം, കില്ല് എത്താറണം. അപ്പം ലൈവ് കാണുന്നവരല്ല, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഇവിടെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഗ്ലൂ വാളിട്ട് കവർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോപ്പർ കവർ തന്നെയാണ്. അപ്പം അവൻ നമ്മളെ അടുത്തേക്ക് ഗ്രനേഡൊക്കെ തൂക്കി എറിയുന്നുണ്ട്. നമ്മൾ അവൻ്റെ അടുത്തേക്ക് വീണ്ടും റഷ് ചെയ്തു, ഒരു ഗ്ലൂ വാളും കൂടി ഇട്ടിട്ടുണ്ട്. ഓഫ് ഗൈസ് നമ്മൾ എന്താ പറയുക, ഹാഫ് ഡാമേജ് നമ്മൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കില്ല നമുക്ക് കിട്ടിയിട്ടില്ല, കുമ്മടിച്ചു പോയി. അപ്പോൾ അവിടെ ഒരുത്തനുണ്ട്, അവൻ്റെ കയ്യിൽ ഏത ഗണ്ണറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ റഷ് ചെയ്ത് പോകുന്നില്ല. അവൻ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് റഷ് ചെയ്യാത്ത എന്താ വെച്ചാൽ, അവൻ്റെ കയ്യിലുള്ള M887 ആണെങ്കിൽ നമ്മൾ തീരും. നമ്മൾ നേരെ ഈ ടയറിൻ്റെ മേലേക്കൊന്ന് ജമ്പ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ അടുത്തന്നെയുണ്ട്. അവൻ നമ്മളെ കണ്ടുകൊണ്ട് അറിയില്ല. ഓഫ് കൈസ് അവൻ 99 ഹെഡ് കയറി, പക്ഷേ AWM ആയിരുന്നു. കറൻ്റ്ലി 3 വാച്ചിങ് ഉണ്ട്, ആരൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും. മാത്രമേ ആരാ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ തേർഡ് റൗണ്ട് എന്താവും, നമുക്ക് വിക്ടറി കിട്ടുമോ അറിയില്ല. MP40 പിടിച്ച് 2 പേരും അവൻ അടിക്കുന്നുണ്ട്. അവൻ M1887 അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ വന്ന 2 മെസ്സേജ് തന്നെ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഇതിൽ കണ്ടിട്ട് തോന്നുന്നത് 3 കറൻ്റ്ലി വാച്ചിങ് ആണെന്നാണ്.
അപ്പോൾ പറ്റുന്നവരൊക്കെ എന്താ പറയുക, സ്ട്രീമിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. കുപ്പികളി എന്തായാലും നമ്മൾ ബുയ്യടിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ എന്താ പറയുക, മില്ല ആയതുകൊണ്ട് നേരെ സൈഡിലൂടെ കയറി പോകാനുള്ള ഒരു പ്ലാനാണ്. ഗൈസ് നമ്മളെ ടീംമേറ്റിനെ നോക്കാക്കിയവൻ നമ്മൾ എന്താ പറയുക, ഹെഡ് ഷോട്ട് അടിച്ച് തീർത്തിട്ടുണ്ട്, ഒന്നും നോക്കിയിട്ടില്ല. നമ്മളിവനെ റിവൈവ് ചെയ്ത് ഫസ്റ്റ് ബുള്ളറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഓഫ് ഗൈസ് അടി ആ അവൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അവൻ പൊക്കുമെന്നറിയില്ല, കാരണം അവനെ നമ്മൾ പൊക്കിയതാണ്. നമ്മൾ നേരെ അലോക്ക് ഇട്ടൊരു മെഡ് അടിച്ച്, അവരുടെ ടീമിൽ ഇനി രണ്ടു പേരാ ലൈവ്, ഒരുത്തൻ നോക്കാണ്. ഓഫ് ഡിഫീറ്റായി പോയി ഗൈസ്. ചെറിയ രീതിയിൽ ഒരു പിങ് അടിക്കുന്നുണ്ട്. ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ തോംസണും എം ഐ ടി നൈറ്റി സെവനും വാങ്ങാനുള്ള കാശില്ല, 94 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഷിപ്പ് യാർഡിലാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ കയറി അടിക്കുക, അതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ 94 തോംസൺ കോമ്പിനേഷനാണ് ഈ കളി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കറൻ്റ്ലി 3 വാച്ചിങ്ങാണ് ഗൈസ് തോന്നുന്നുണ്ട്. ഈ കളി തന്നെ നമ്മളൊരു ടീം കോഡ് ഇടുന്നതായിരിക്കും. നമ്മൾ വെറുതെ ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അടിയിട്ട് എവിടുന്ന് കണ്ടിട്ടില്ല. ഒന്നും നോക്കുന്നില്ല, റഷ് ചെയ്യാണ്. ഓ ഡബിൾ ഡാമേജ് ആയി ഗൈസ്. അപ്പൊ കറന്റ് 3 വാച്ചും കൊണ്ട് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പൊ നമ്മൾ റോഡ് 200 സബാണ്. ഓ പൊളി ചെക്കൻ പൊളിയാണ് ഗൈസ്. ഓ ബാക്കിൽ നിന്ന് അടിച്ചാൽ, ബാക്കിൽ നിന്ന് അടിക്കുന്ന ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് അടിക്കണം, എന്നാൽ മാത്രമേ. പൊളി സാധനം ഗൈസ്, നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഡിഫീറ്റായി, സെക്കൻഡ് റൗണ്ടിൽ എന്നതാകുമ്പോൾ വെച്ച് നോർമൽ, എന്തായാലും ഓവറോൾ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്.